നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിൽ എഫ് സി ബാഴ്സലോണ അതിനിർണായകമായ ഒരു മത്സരത്തിന് ഒരുങ്ങുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:45 ബാഴ്സലോണയും സെവിയയും തമ്മിൽ ഏറ്റുമുട്ടും. സെവിയയുടെ മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത്. തീർച്ചയായിട്ടും കടുത്ത ഒരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബാഴ്സലോണക്ക് ഈ സീസണിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി സെവിയയോട് ഏറ്റുമുട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെവിയയ്ക്കെതിരെ കോപ്പ ഡെൽ റേയിൽ അതിനിർണായകമായ സെമി ഫൈനലിൻ്റെ രണ്ടാം പാദത്തിൽ ഏറ്റുമുട്ടാനുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മത്സരമാണ് നാളത്തേത്. നിലവിൽ ലാലിഗ ടേബിളിൽ 23 മത്സരങ്ങൾ കളിച്ച് 48 പോയിന്റോടെ സെവിയ നാലാമതും 24 മത്സരങ്ങൾ കളിച്ച് 50 പോയിന്റോടെ ബാഴ്സലോണ മൂന്നാമതുമാണ്. മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള ടീമുകൾ തമ്മിലാണ് മത്സരം എന്നത് മാത്രമല്ല, സെവിയ ബാഴ്സലോണയേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. അതായത് ഈ മത്സരം വിജയിച്ചാൽ അവർക്ക് ബാഴ്സലോണയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കയറാൻ കഴിയും. അതുകൊണ്ട് ബാഴ്സക്ക് അവരുടെ നിലവിലെ മൂന്നാം സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ പറ്റൂ. ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയത് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിലാണ്. അന്ന് സെവിയ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഇവിടെ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ലയണൽ മെസ്സി കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഗോളടിച്ച് കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. നിലവിൽ 18 ഗോളുകളുമായിട്ട് പിച്ചിച്ചി ട്രോഫിക്കുള്ള ആ ഒരു റേസിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്താണ്. അദ്ദേഹത്തിന് അതേ മികവ് സെവിയക്കെതിരെ പുറത്തെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നു. മറുഭാഗത്ത് പപ്പു ഗോമസും യൂസഫൻ നസീറിയും ഒക്കെ അടങ്ങുന്ന സെവിയ അതിശക്തരുമാണ്. ഏറ്റവും ഒടുവിൽ ഈ ടീമുകൾ കളിച്ചിട്ടുള്ള 5 മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും ഒടുവിൽ സെവിയ കളിച്ച 5 മത്സരങ്ങളും അവർ വിജയിച്ചുകൊണ്ടാണ് വരുന്നത്. ബാഴ്സലോണയാവട്ടെ ഏറ്റവും ഒടുവിൽ കളിച്ച 5 മത്സരങ്ങളിൽ 4 എണ്ണമാണ് വിജയിച്ചത്, 1 മത്സരം സമനിലയായി. നമ്മൾ ഈ ലാലിഗയിലെ മത്സരങ്ങളുടെ കണക്ക് മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 2 ടീമുകളും ഇതുവരെ ഉള്ള പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നമുക്ക് നോക്കാം. 34 ഗോളുകളാണ് ഇതുവരെ സെവിയ അവരുടെ 23 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളതെങ്കിൽ 24 മത്സരങ്ങൾ കളിച്ച് എഫ് സി ബാഴ്സലോണ 53 ഗോളുകൾ നേടിയിട്ടുണ്ട്. അവിടെ കൃത്യമായ ആധിപത്യം ബാഴ്സലോണക്ക് തന്നെയാണ്. ഇനി ഗോൾ കൺസീഡ് ചെയ്ത കാര്യത്തിലേക്ക് പോയാൽ സെവിയ ബാഴ്സലോണയേക്കാൾ ഒരല്പം മുമ്പിലാണ്. അവർ ആകെ 16 ഗോളുകളാണ് ഈ സീസണിൽ ലാലിഗയിൽ കൺസീഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാഴ്സലോണ ഇതുവരെ 22 ഗോളുകൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ തന്നെയാണ് ബാഴ്സലോണക്ക് പ്രശ്നമുള്ളതും ബാഴ്സലോണയുടെ ഡിഫൻസിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് പലപ്പോഴും എററുകളായി വരികയും ആ എററുകളിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എതിരാളികൾ ഗോളടിക്കുന്നതും നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി മത്സരങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ മത്സരത്തിൽ എൽചെക്കെതിരെ ബാഴ്സലോണ ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നത്. അവിടെ തന്നെയുണ്ട് കാര്യം വളരെ കൃത്യമായിട്ട്. 8 മത്സരങ്ങൾക്ക് ശേഷം ഒരു ക്ലീൻ ഷീറ്റ്, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ ഒരു മികവ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലുള്ള ക്ലീൻ ഷീറ്റ്, അത് ഇനി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഡിഫൻസിലെ ആ പിഴവുകളൊക്കെ റൊണാൾഡോ കുമാനും സംഘത്തിനും അടയ്ക്കേണ്ടതുണ്ട്. ഇനി ഷോട്ട് കൺവേർഷൻ റേറ്റിലേക്ക് പോയാൽ ആകെ 229 ഷോട്ടുകൾ ഉതിർത്ത സെവിയക്ക് 35.8% മാത്രമാണ് ഷോട്ട് കൺവേർഷൻ റേറ്റ് ഉള്ളത്. ബാഴ്സലോണക്കാണെങ്കിൽ 300 ഷോട്ടുകൾ ഉതിർത്തതിൽ 54% ഷോട്ട് കൺവേർഷൻ റേറ്റ് ഉണ്ട്. ഏതായാലും ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ്. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ബാഴ്സലോണക്ക് സെവിയയെ മറികടക്കാൻ കഴിയുമോ? വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.